എന്നാ പരിപാടി? എന്നാ പരിപാടി അമ്മി? പനിയൊക്കെ കഴിഞ്ഞ കെട്ടൂര് ഭയങ്കര ക്ഷീണം. ആശുപത്രി പോകാൻ പറഞ്ഞാ കേക്കൂല. അവനങ്ങനെ പകലൊന്നും ക്ഷീണമെന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങണമൊന്നും അല്ല. കഴിയുമ്പോഴേ അന്ന് പോയി നോക്കുവാണെങ്കിൽ അതിനുള്ള ബാക്കി പ്രതിവിധി ചെയ്യാൻ മേലേ പോകൂല. ആരാ ആടി മേടിച്ചോണ്ട് വന്ന സ്റ്റോക്ക് ചെയ്ത് വെച്ച് പോയതാ. നല്ല ക്യാരറ്റ് അല്ലേ, നല്ല പച്ച. അത് മതി, അത് മതി. ശരിക്കും പറഞ്ഞ ജ്യൂസ് അടിച്ചൊന്നും അല്ല കുടിക്കണ്ടേ, കടിച്ചു തിന്നണ്ടതാ. ആ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ജ്യൂസ് അടിച്ചു കുടിക്കാം നമ്മള്. അത് മതി, അത് മതി. പിന്നെ ആപ്പിളുണ്ട്, എന്നാ ആപ്പിളും എടുത്തേക്കാം. നാരങ്ങയൊക്കെ വെച്ചാലോ നല്ലതായിരിക്കും. അതേപോലെ നമ്മള് പണ്ടങ്ങനെ ഉണ്ടാക്കിയില്ലേ, നല്ല മിക്സി ഓണാക്കും. ഇനി പേടി തോന്നുക അമ്മക്ക് ജ്യൂസർ കൈ അതിനകത്തിട്ടേക്ക്, അത് വെച്ച് കുത്ത്. അത്ര യൂസ്ഡ് അല്ലായിരുന്നു കേട്ടോ. ജ്യൂസർ വർക്ക് ചെയ്യാനൊക്കെ മമ്മിയെ ഞാൻ പഠിപ്പിച്ചു. മമ്മിയുടെ ഒരു ഐഡിയ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ആർഭാടമായിട്ട് ഇരിക്കട്ടെ. മധുരം എന്നാണേലും ചേർക്കണ്ട കേട്ടോ, മധുരം ഒട്ടും ചേർക്കണ്ട. നല്ല മധുരം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ബീട്രൂട്ടും കൂടെ ഈ ജ്യൂസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നല്ലൊരു റെഡ് കളർ വന്നിരിക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറൊക്കെ ചെയ്യുമ്പോഴൊരു ഭംഗി. ക്യാരറ്റ് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് എന്നാ മനുഷ്യ എണീക്കുക, ഇത് കുടിക്കുക. ക്ഷീണം പോട്ടെ. ബീട്രൂട്ട് ഉണ്ട്, നാരങ്ങയുണ്ട്, കുക്കുംബർ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. കുടിക്കാം ഒറ്റ മതി. കുടിച്ച് നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് കുടിക്കാൻ. വേണ്ട, സൂപ്പറല്ലേ. രാവിലത്തെ ഒറ്റമൂലി കൊള്ളാം. ഉള്ളിയും തേനും കൂടെ കൂട്ടി കുഴച്ച് ഊരുണ്ടാവുമ്പോ അത് ഒരാളുടെ തൊണ്ട ശരിയാണ്. ഭയങ്കര ചുമയായിരുന്നു രാത്രിയിലൊക്കെ, അതുകൊണ്ട് ഉള്ളിയും തേനും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തത്. എങ്ങനെയുണ്ട്, ഫലിച്ചോ? ഇപ്പൊ ചുമയില്ലല്ലോ. എന്നാണേലും മൊത്തത്തിൽ ഓഫായി പോയിരുന്നു. അയ്യോ മതി. എൻ്റെ കെട്ടിന് പിന്നെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് മൂട്ടിൽ ഇച്ചിരി വയ്ക്കാതെ കുടിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. അപ്പൊ ആ മിച്ചം വന്ന ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് കടലമാവും കൂടെ തട്ടിയിട്ട് അത് മുഖത്തേക്ക് അങ്ങ് ഇട്ട് കേട്ടോ. ഒന്നും നമ്മൾ പിന്നെ ചുമ്മാ കളയുന്ന ഒരു സ്വഭാവം ഇല്ലല്ലോ, അതുകൊണ്ട് അതവിടെ മുഖത്ത് കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അതെ, വാഷ് ബേസ് ഭയങ്കര കുളമായിട്ട് കിടക്കുന്നു. എന്നാ പിന്നെ അതുങ്ങളെ തേച്ച് കഴിയേക്കാന്ന് വെച്ചിട്ടു.